ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഒരു ഭാര്യയോട് മാത്രം വിശ്വാസം, ഒരു കെട്ടിയവനോട് മാത്രം വിശ്വാസം. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായിട്ട് പെണ്ണുകെട്ടാൻ പോയേക്കരുത്, കെട്ടിച്ചേക്കരുത്. ഇന്ന് സ്വർണത്തിന് എല്ലായിടത്തും കൊതിയുള്ള കാലമാണ്. ഇന്ന് പെണ്ണുങ്ങളൊക്കെ ആണെങ്കിലും സാമ്പാർ ഉണ്ടാക്കിയിട്ട് സ്വർണമാക്കുകയാണ്. കാരണം വില കൂടുതലായതുകൊണ്ട് ഇഷ്ടംപോലെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ട് പെണ്ണുങ്ങളത് സ്വർണമാക്കും. എങ്ങനെയാണ് പെണ്ണുങ്ങൾ സാമ്പാർ സ്വർണമാക്കുക? സാമ്പാറിലേക്ക് 22 ക്യാരറ്റ് അരിഞ്ഞിടുമ്പോഴത്തേക്ക് അത് സ്വർണമായിട്ട് മാറുമെന്ന്. അപ്പൊ ഇന്ന് പ്രപത്തിന്റെ ലോകമാണ്. ഇവിടെയാണ് പറയുക, ഒരു വിശ്വാസം, ഒരു വിശ്വാസം, ഒരു വിശ്വസ്തത. ആ വിശ്വാസത്തിന്റെ ചരിത്രം വേദപുസ്തകം പഠിപ്പിക്കുന്നു. അത് ആരംഭിക്കുന്നു, ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാർ ആരാണ്? യഹൂദരാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞർ യഹൂദരാണ്. ഏറ്റവും വലിയ ബിസിനസ്സുകാർ യഹൂദരാണ്. ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രത്തിന് യഹൂദനായ അമേരിക്കയുടെ ഹെൻറി കിസിംഗറാണ്. ലോകത്തിൽ ഏറ്റവും വലിയ ചാരസംഘടന ഇസ്രയേലിന്റെ മൊസാദാണ്. രണ്ടാമതേ ഉള്ളൂ അമേരിക്കയുടെ CIA. ലോകത്തിൽ ഏറ്റവും വലിയവർ ജനിച്ചത് യഹൂദ മതത്തിലാണ്. നിയമം തന്ന മോശ, ലോകരക്ഷകനായ മിശിഹ, പ്രവാചകന്മാർ ജന്മമെടുത്തത്. യഹൂദർ ഇത്രയും വലിയ ശക്തിയായിട്ട് ലോകത്ത് നിൽക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒരു വൃദ്ധന്റെയും വൃദ്ധയുടെയും വിശ്വാസത്തിന്റെ ചരിത്രമുണ്ട്. ആരംഭിക്കുന്നത് ലോകത്തിൽ, ലോക ചരിത്രത്തിൽ BC 1850. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് BC 1850 മുതൽ 1800 വരെ. BC പുറകോട്ടാണല്ലോ എണ്ണുക. 1850 മുതൽ 1800 വരെ അന്ന് മെസൊപ്പൊട്ടോമിയയിലെ ഊർ എന്ന സ്ഥലം. മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികളുടെ ഇടയിലുള്ള കര. ഒന്ന് യൂഫ്രട്ടീസ് നദി, രണ്ട് ടൈഗ്രീസ് നദി. അതിന്റെ നടുവിലുള്ള കരയാണ് ആധുനിക ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ്. ബാഗ്ദാദിൽ നിന്നും 200 കിലോമീറ്റർ പടിഞ്ഞാറ് 80-കാരൻ അബ്രഹാമും 70-കാരി സാറായും ജീവിച്ചിരുന്നു. ആടുമാടുകൾ അനിയൽ ലോത്തും ഒക്കെ ഉണ്ട്. ഒരു മക്കളില്ല, കുഞ്ഞുങ്ങളില്ല. രണ്ടുപേരും പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ തരണേ, കുഞ്ഞിനെ തരണേ. ഒരു സബ്രാഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ തീരം കാണിച്ചിട്ട് ചോദിച്ചു, നീ കാണുന്നത് എന്താ? അബ്രഹാം പറഞ്ഞു, കോടാനുകൂടി മണത്തരികളെ, ആകാശത്തോ ലക്ഷോപലക്ഷം നക്ഷത്രങ്ങളെ. അബ്രഹാമേ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടത്തീരത്തെ മണത്തരി പോലെ ഒരു വലിയ ജനതയെ നിന്നും ഞാൻ വർദ്ധിപ്പിക്കും. അബ്രഹാമിന് കണ്ണു തള്ളിപ്പോയി. 80-ാം വയസ്സിൽ എങ്ങനെ സംഭവിക്കും? ഭാര്യ സാറ വീടിന്റെ പിൻവശത്തെ വാതിൽ അമർത്തി കുലുക്കി തള്ളിക്കൊണ്ട് കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. 70-ാം വയസ്സിൽ നക്ഷത്രം അമ്പളിയമ്മാവൻ, മണത്തരി മണ്ണാങ്കട്ട, എങ്ങനെ ഉണ്ടാകാനാ? ദൈവം ചോദിച്ചു, സാറ നീ ചിരിച്ചോ? സാറ പറഞ്ഞു, ദൈവമേ ക്ഷമിക്കണം, ചിരിച്ചില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ അന്തരാത്മാവിന്റെ പ്രേരണയ്ക്ക് വശംവദനായ അബ്രഹാം വൃദ്ധയായ ഭാര്യ സാറയുടെ കൈക്ക് പിടിച്ച് യാത്ര ആരംഭിച്ചു. വർഷം 5 കഴിഞ്ഞു. പോകുന്ന വഴിക്ക് സാറ ചോദിച്ചു, ഈ ലുത്തിനിയ ചെല്ലുന്നവരെ, ഇന്ത്യ മനുഷ്യ നക്ഷത്രം എവിടെ പോയി? മണത്തരി അനക്ക ഒന്നും കാണുന്നില്ലല്ലോ, വേലക്കാരി പെണ്ണില്ലേ, പൊടിക്കൈ നോക്കാൻ മേലെ. സാറയുടെ ഉത്തരവർത്തിച്ചു. അബ്രഹാം ദാസിയായ ഹാഗാറിനെ പ്രാപിച്ചു. 9-ാം മാസം 9-ാം ദിവസം അവിടരുത് കടന്നു വരുന്ന ദൈവം. അതാണ് ഇന്ന് ആദ്യ വാനിയിൽ നമ്മൾ കേട്ടത്, യെശയ്യായുടെ പ്രവചനം. നിന്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. രക്ഷിക്കാനാകാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ഇസഹാക്കിന്റെ ദൈവം. മൂന്ന്, യാക്കോബിന്റെ ദൈവം. യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്തു കുറ്റവും കുറവും ബലഹീനതയുണ്ടോ അതൊന്നും പരിഗണിക്കാതെ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. യാക്കോബിന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ബലഹീനതയുണ്ട്. ഒന്നും പരിഗണിക്കാതെ ഇസ്രായേൽ എന്ന് പേര് മാറ്റി. ഇസ് മനുഷ്യൻ, റാ യുദ്ധം, ഏൽ ദൈവം. ദൈവവുമായി യുദ്ധം ചെയ്ത മനുഷ്യൻ, ഇതാണ് ഇസ് റാ ഏൽ എന്ന വാക്കിന്റെ അർത്ഥം. നമുക്ക് എന്തു കുറവുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, ഇതാണ് നമ്മുടെ ഉറപ്പ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശ്വാസവർഷം ഉദ്ഘാടനം ചെയ്തപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസവർഷം തുടർന്ന് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തപ്പോഴും പറഞ്ഞു, വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കണം. കാരണം വിശ്വാസിയുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാം പഠിപ്പിച്ച വിശ്വാസത്തിന്റെ 5 ദർശനങ്ങൾ ഈ മണിക്കൂറിൽ നമ്മുടെ ഉള്ളിലും പതിപ്പിക്കാം. പരിശുദ്ധ മാർപ്പാപ്പ വ്യാഖ്യാനിച്ച 5 വ്യാഖ്യാനങ്ങൾ. ഒന്ന്, വിശ്വാസം ഒരു ഉപേക്ഷയും പുറപ്പാടുമാണ്. ഫെയ്ത്ത് ഈസ് ആൻ എക്സഡസ് എക്സ്പീരിയൻസ്. വിശ്വാസം ഒരു ഉപേക്ഷയും
പുറപ്പെടുമാണ്. ഉൽപ്പത്തി 12 ദൈവം പറഞ്ഞു, അബ്രഹാമേ സ്വന്തം ജനത്തെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും നീ ഉപേക്ഷിക്കണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പുറപ്പെടണം. അബ്രഹാം രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു, എ അഹം, ബി ജഡം. വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് കാര്യങ്ങളെ ഉപേക്ഷിക്കണം, അഹംഭാവത്തെയും ശരീരത്തിന്റെ വാസനയും ശരീരത്തിന്റെ ശക്തിയെയും. 80 വർഷക്കാലം അടിമയെ പോലെ പണിത് അബ്രഹാമിന്റെ അഹംഭാവം ഇല്ലാതായി. അഹംഭാവം ഉള്ളവർക്ക് വിശ്വാസത്തിൽ വളരാൻ പറ്റിയല്ല. ജോലിയെ ഓർത്ത് അഹംഭാവം, സ്വത്തിനെ ഓർത്ത്, സിനിമാ നടനെ പോലുള്ള കെട്ടിയവനെ ഓർത്ത്, സീരിയൽ നടിയെ പോലുള്ള ഭാര്യയെ ഓർത്ത്, മിടുക്കരായ മക്കളെ ഓർത്ത് ഒന്നിനെ കുറിച്ചും അഹംഭാവം അരുത്. അകത്തെ വെടിയണം, അകത്തെ വെടിയണം. നമുക്ക് ഓരോരോ ഇതെന്തെല്ലാം അഹംഭാവങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം ഓരോരുത്തരെ അയക്കും. ഒരു ഭർത്താവിന്റെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം ഭാര്യയെ കൊണ്ട് ശാസിപ്പിക്കും. ഭാര്യയുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ഭർത്താവിനെ കൊണ്ട് തിരിച്ചിപ്പിക്കും. അപ്പന്റെ അമ്മയുടെ അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം മക്കളെ ഉപയോഗിക്കും. ഞങ്ങൾ അച്ഛന്മാർക്ക് അഹംഭാവം ഇല്ലാതാക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കത്തോലിക്കാ സഭയിൽ അച്ഛന്മാർക്ക് അഹംഭാവത്തിന് ധാരാളം വകുപ്പുണ്ട്. എവിടെ ചെന്നാലും കത്തോലിക്ക അച്ഛന് 1-ാം സ്ഥാനമാണ്. കഷ്ടപ്പെടും, നിങ്ങൾ വീട് പണിതു, അച്ഛൻ ഒരു സിമെന്റ് പോലും മേടിച്ചിട്ടില്ല, പക്ഷെ വെഞ്ചരിക്കാൻ വരുമ്പം അച്ഛന് 1-ാം സ്ഥാനം. ഒരു സ്ത്രീ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചു, മാമോസ മുക്കാൻ വരുമ്പം അച്ഛനെ നോക്കി നിൽക്കും, അച്ഛന് 1-ാം സ്ഥാനം. പുരുഷൻ താലി പിടിക്കും, സ്ത്രീ സാരി പിടിക്കും, കെട്ടിക്കാൻ വരുമ്പം അച്ഛന് 1-ാം സ്ഥാനം. ഒരാൾക്ക് മരിച്ച് വടി പോലെ കിടക്കാം, പൊക്കിക്കൊണ്ടുപോയി കുഴിച്ചിടണം, അച്ഛൻ വരണം, ശവവടക്കിലും അച്ഛന് 1-ാം സ്ഥാനം. അച്ഛൻ വീട്ടിൽ വരുമ്പോഴേ ഒരു കാലൻ വീട്ടിൽ വന്ന പ്രതീതിയാണ്. എല്ലാരെയും കരയാൻ തുടങ്ങും, ഞങ്ങളുടെ ആളെ പൊക്കാനുള്ള കക്ഷി ഇതാ വന്നിരിക്കുന്നു. അച്ഛനെ കാണുമ്പോഴാണ് കൂട്ടക്കരച്ചിൽ. അച്ഛനൊരു സ്ഥലവുമില്ല, അച്ഛനായിട്ട് വട വാങ്ങിക്കുന്ന പോലെ വിട വാങ്ങുന്നതിനും പാടി ആളെ കൊണ്ടു പോകും. കാരണം അച്ഛന് ചെയ്ത് പരിചയം, അച്ഛനെവിടെ 1-ാം സ്ഥാനം. ഞാന് തൃശൂർ ശക്തൻ തമ്പുരാൻ അവിടെ നിൽക്കുക, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെട്ടിരിക്ഷ നിറയെ ആപ്പിളും കൊണ്ട് പോകും. എന്റെ പ്രായമുള്ള ആള് 5-6 ആപ്പിൾ വാരി എടുത്താൽ ആൾക്കാർ പറയും, കള്ളൻ കള്ളൻ പിടിയടാ അവനെ. അച്ഛനായ ഞാനെടുത്താൽ, ഓ പുത്തമ്പരക്കലച്ഛൻ, ഇത്രയും പ്രായമായിട്ടും പിള്ളകളി പോയില്ല, കണ്ടില്ലേ ആപ്പിളും കൊണ്ട് പോകുന്നത്. ഇതാണ് എന്റെ ആനുകൂല്യം. എന്റെ പ്രായമുള്ള ആള് ഒരു യുവതിയെ അടിമുടി സൂക്ഷിച്ചു നോക്കിയാൽ അവൾ ചെരി പോയി അടിക്കും, എന്നാണോ നോക്കുന്നത്. അച്ഛനായ ഞാൻ നോക്കിയാലോ, എന്നാ അച്ഛാ കൊല്ലം കാണാതെ പോയോ, ഈ ശംസിയാക്കി സ്ത്രീയായിരിക്കട്ടെ. അച്ഛന്മാർക്ക് അഹംഭാവത്തിന് ധാരാളം വകുപ്പുകളുണ്ട്, തിരുത്താൻ ദൈവം അവസരം തരും. ഞങ്ങള് സെമിനാരിയിൽ 13 വർഷം പഠിക്കുമ്പോഴാണ് പാട്ടം. 5-ാം വർഷം പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്ത വർഷം നോവിഷ്യേറ്റ്, 12 മാസം അകത്ത്. പ്രിയപ്പെട്ട അടുപ്പുള്ള വല്ലവരും മരിച്ചാൽ അടക്കിന് മാത്രം വിടും, അല്ലെങ്കിൽ അകത്ത്. പക്ഷെ അതിന്റെ 6-ാം മാസം 1-ാം തീയതി എല്ലാരെയും പുറത്തിറക്കി വിടും. എന്റെ ആ കാലം 1985 മാറ്റിവിടയിലായിരുന്നു. രാവിലെ വാഴയില വെട്ടി വാട്ടിക്കോട്ടി, 1 പൊതി ചോറ് കെട്ടി തന്നു, 5 രൂപ പോക്കറ്റ് മണി തന്നു. 1985 5 രൂപയ്ക്ക് വിലയുള്ള കാലമാ. ഒരു സൈക്കിൾ വാടകയ്ക്കും എടുത്തു തന്നു. 12 പേര് 12 ദിക്കിലേക്ക് യാത്രയായി. വൈകിട്ട് 7 മണിക്ക് കർത്താവിന്റെ മാലാഖ ചെല്ലുന്ന മണിയടിക്കുമ്പം 1-ാം മതി എന്ന നിയമം. 6:30 ആയപ്പം 11 പേരും വന്നു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൊടക്കമ്പി പോലെ ഉണങ്ങി മെലിഞ്ഞ ഒരു ബ്രദറുണ്ട്, അദ്ദേഹം മാത്രം വന്നില്ല. സുപ്പിയറച്ഛന്റെ നെഞ്ചത്ത് മുട്ട വെച്ച വേഗം കക്ഷിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും. 8:30 ആയപ്പോൾ ഈ ഉണങ്ങിയ ബ്രദർ സൈക്കിളും തള്ളി വരുന്നു. ചവിട്ടിയപ്പോൾ ടയറ് പഞ്ചറായി, റിമ്മ് വളഞ്ഞു പോയി, ഉന്തിക്കൊണ്ട് വരിക. പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നെങ്കിൽ ടെലിഫോൺ വിളിച്ച് അനുവാദം മേടിച്ചു പോയണമായിരുന്നു, അല്ലെങ്കിൽ വന്ന് പെർമിഷൻ മേടിച്ചു പോയി എടുക്കണമായിരുന്നു. അനുസരണക്കേട്. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്, ഉപവാസ ദിവസം, നല്ല പണി, കണ്ടം കളച്ച് നെല്ലും ഞാറ് നടുന്ന പണിയാണ് ഞങ്ങൾക്ക്. 12 പേർക്കും രാവിലെ ഉപ്പുമാവ് കട്ടൻ കാപ്പി, ഉച്ചയ്ക്ക് തിളപ്പിച്ച ജീരകവെള്ളം, 4 മണിക്ക് കട്ടൻ ചായ, രാത്രി 8 മണിക്ക് ചൂട് കഞ്ഞി, കടലത്തോരൻ, കണ്ണിമാങ്ങ അച്ചാർ. ഇന്ന് വെള്ളിയാഴ്ചത്തെ ഐറ്റം. ഞങ്ങള് 4:30 ആയപ്പം പണി കഴിഞ്ഞ് കയറി വന്നു. 11 പേരെ കയറ്റി വിട്ടു. തലേദിവസം വരാൻ വൈകിയ ആൾക്ക് ഒരു ശിക്ഷ. ആശ്രമത്തിനകത്തെ മുറിയിൽ ഉപയോഗിക്കാത്ത പഴയ ഒരു നിലവിളക്കൊണ്ട് ക്ലാവ് പിടിച്ച് പച്ച പുലിത്തേടി പോലെ ആയ ഒരു നിലവിളക്ക്, കൊമ്പനാന ചവിട്ടിയ പോകാത്ത ക്ലാവാണ് ആ നിലവിളക്ക് മുഴുവൻ.
വാഴയിലയും ചാരവും കയറും കൊടുത്തിട്ട് സുഫിറച്ചന് ശിക്ഷ കൊടുത്തു. തലേദിവസം വൈകിയതിന് ശിക്ഷയായിട്ട് നിലവിളക്കിനെ ക്ലാവും കൂടെ തേച്ച് കഴുകിയിട്ട് അകത്തോട് കയറിയാൽ മതി. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കൊമ്പനാന് ചവിട്ടിയപ്പോകാത്ത ക്ലാവ് കൊടക്കമ്പി പോലെ ഉണങ്ങിയ ആൾക്ക് എന്നെ എടുക്കാൻ പറ്റും. ഞങ്ങൾ നോക്കി നിന്നു. അത്ഭുതമേ അത്ഭുതം, ഈ സഹോദരൻ 5 മിനിറ്റ് കൊണ്ട് രണ്ട് തിരുമ ഒറ്റ ഉരുമ ഒരു മിനുക്കം ഒരു പിടുത്തം. ക്ലാവെല്ലാം പോയി. നിലവിളക്ക് 22 കാരറ്റ് സ്വർണ്ണാഭരണം പോലെ തിളങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ഓർത്തു, ഇത്രയും ആരോഗ്യമില്ലാത്ത ഇവൻ രണ്ട് പിടുത്തത്തിന് എങ്ങനെയാണ് വിളക്കിന്റെ ക്ലാവ് ഇങ്ങനെ കളഞ്ഞത്? രാത്രി ഉല്ലാസ സമയത്ത് ഞങ്ങൾ ചോദിച്ചാ, ഇത്രയും ആരോഗ്യമില്ലാത്ത നീ രണ്ട് പിടുത്തത്തിന് എങ്ങനെയാണ് വിളക്കിന്റെ ക്ലാവ് കളഞ്ഞത്? അവൻ പറഞ്ഞു, ആരോടും പറഞ്ഞേക്കരുത്, സുപ്പീറച്ചന്റെ മോന്തയാന്നോർത്ത് ഒറ്റ പിടുത്തം പിടിച്ചപ്പം ക്ലാവും പോയി ചെളിയും പോയി കരിയും പോയി. എന്തിനായത് തരിക? അകത്തെ ഇല്ലാതാക്കാൻ, അകത്തെ ഇല്ലാതാക്കാൻ. അകത്തെ മാത്രമാണോ ജഡത്തെയും? അപ്രകാമന് വയസ്സ് 80. സ്വന്തം ശരീരത്തിൽ നോക്കിയപ്പം വയറിങ്ങിനുള്ള വയറ് തെളിഞ്ഞു നിൽക്കുന്ന പോലെ കുറെ ഞരമ്പ്. സാറാടെ മുഖത്തോട് നോക്കിയപ്പം ഉണങ്ങിയ കശുവണ്ടി പോലത്ത ഒരു മോന്ത. സാറായിലും വകുപ്പില്ല, അബ്രഹാമിലും വകുപ്പില്ല, അത്യുന്നതന്റെ വാഗ്ദാനത്തിൽ മാത്രം വകുപ്പ്. ജഡത്തെ മറക്കണം. നമ്മളൊക്കെ ഇന്ന് ശരീരത്തെ കുറിച്ച് അമിതമായി ശ്രദ്ധിക്കുന്നവരാ. ദേഹത്തെ കുറിച്ച് അമിതമായി ശ്രദ്ധിക്കുന്നവർക്ക് ദൈവവിശ്വാസത്തിൽ വളരാൻ പറ്റുകയില്ല. സ്ത്രീ പുരുഷന്മാർക്കൊക്കെ ഉണ്ടെന്ന് ദേഹത്തെ കുറിച്ചുള്ള അമിതമായ ചിന്ത. ഒരു മുറിയിലൂടെ 10 ഈച്ചകൾ പറക്കുന്നു. ഒരാൾ ചോദിച്ചൊരു കുട്ടിയോട്, മോനെ എത്ര ആണീച്ച എത്ര പെണ്ണീച്ച? അവൻ നോക്കിയിട്ട് പറഞ്ഞു, സാറേ 5 ആണീച്ച 5 പെണ്ണീച്ച. അതെങ്ങനെ പിടികിടുന്നു? പറക്കുന്നതെല്ലാം ആണീച്ച, കണ്ണാടിയെ പറ്റിപ്പിടിച്ചിരിക്കുന്നതെല്ലാം പെണ്ണീച്ച. അപ്പൊ സൗന്ദര്യത്തെ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്ന മനുഷ്യരുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്തൊരു ടെൻഷനാ! രണ്ട് ചുമച്ചാ മതി TV ആരംഭമാണോ അല്ലയോ? ഒന്ന് വേർത്താ മതി പ്രഷറാണോ? ഊരിയിട്ട തുണിയിലൂടെ രണ്ട് ഉറുമ്പ് കയറിയാൽ മതി, അയ്യോ ഉറുമ്പ് കയറി കയറി പോന്നു, ഷുഗറിന്റെ ആരംഭമാണോ അല്ലയോ? എന്തോ ഒരു ടെൻഷനാ ആൾക്കാർക്ക് ദേഹത്തെ കുറിച്ച്. നമ്മുടെ ശരീരം എന്താ? ഹിന്ദുവിന്റെ ശരീരം തീനാളങ്ങൾ നക്കിയെടുക്കും, മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ശരീരം പുഴുക്കൾ തിന്നു തീർക്കും. നല്ല സുന്ദരി പെണ്ണുങ്ങൾ ധ്യാനമെല്ലാം കഴിഞ്ഞ് കാറിൽ ഭർത്താവിന്റെ ഒപ്പം പോകുന്ന കണ്ടാത്തൊന്നും, ഇവളാണ് ഏതോ കാവൽമാലാകാട് ഇളയ പെങ്ങള്, സാരിക്ക് ചുളിവ് വീഴാതെ ഭൂമിക്ക് പരിക്ക് പറ്റാതെ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് കൈയിട് ചെരുപ്പ് വിട്ട് ഇങ്ങനെ നടക്കുമ്പം പുഴുക്കൾ പള്ളിയുടെ സിമിത്തയിലിരുന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നു. എന്നാ പറഞ്ഞോണ്ടോ? ഓ, എന്റെ നാളത്തെ പലഹാരങ്ങൾ കാറെ പോകുന്ന പോക്ക് കണ്ടില്ലേ? ഇത്രയുള്ളൂ മനുഷ്യന്റെ ജീവിതം. ഇവിടെയാണ് അകത്തെ മറക്കണം, ജഡത്തെ മറക്കണം. എന്റെ കൂടെ ഒരച്ഛൻ, 117 കിലോ 500 ഗ്രാം. അച്ഛന്റെ വയറ് കണ്ടാൽ നെല്ല് പുഴുകുന്ന ചെമ്പ് പോലെ മടിഞ്ഞു കിടക്കുന്നു. ഈയിടെ അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛ, ഇനി മേലിൽ ദൈവസ്നേഹം വർണ്ണിച്ചിടാനുള്ള പാട്ട് ഞാൻ പാടിയരാം. അതെന്താ? വയറെ നോക്കിയിട്ട് എങ്ങനെ പാടും? സ്വന്തമായി ഒന്നുമില്ല, ഇത്രയൊക്കെ ആയി പോയില്ലേ? ഈയിടെ അച്ഛന് അണപ്പും കെതപ്പും വന്നു. ഡോക്ടർ അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ 6 മാസം കൊണ്ട് 17 കിലോ കുറയ്ക്കണം. 117 കിലോ ഉണ്ട്, 100 കിലോ ആയിട്ട് മാറണം. അതിന് പകൽ ഉറങ്ങരുത്, രാത്രിയിൽ ഉറക്കം വരുമ്പം കിടക്കുക, ഉറക്കം വിടുമ്പോഴേ ചാടി എഴുന്നേൽക്കുക, 4 നേരത്തെ ഭക്ഷണം 8 നേരങ്ങളിലായിട്ട് മുറിച്ചു കഴിക്കുക, സ്വയം തൂക്കം നോക്കാൻ വേണ്ടി ഒരു ത്രാശം മേടിക്കുക, ഡെയിലി 50-100 ഗ്രാം വീതം കുറയുന്നുണ്ടോ നോക്കുക, 6 മാസം കൊണ്ട് ക്രമീകരിക്കുക. അച്ഛൻ ത്രാശം മേടിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഡോക്ടറെ അത് വിജയിക്കുന്നില്ല. അതെന്താ? വയറ് കാരണം ത്രാശയിലെ അക്കം കാണാൻ മേല, അതാണ് വ്യസനം. ഡോക്ടർ പറഞ്ഞു, പോട്ട്, കയറി നിൽക്കുമ്പം തൂക്കം വിളിച്ചു പറയുന്ന ഇലക്ട്രോണിക് ത്രാശുണ്ട്, അത് മേടിച്ചു, ത്രാശ് തൂക്കം പറയും. അങ്ങനത്തുള്ള ത്രാശ് മേടിച്ചു. പിറ്റേ ദിവസം ഡോക്ടറെ അത്രയും കൂടെ പറ്റുന്നില്ല. അതെന്താ? ഞാൻ കയറുമ്പോഴേ ത്രാശ് പറയുക, ദയവ് ചെയ്ത് ഒരു സമയം ഒരാളെ കയറാവൂ, ഒരാളെ കയറാവൂ. അപ്പൊ എത്ര വണ്ണമുണ്ടെങ്കിലും വയറുണ്ടെങ്കിലും നാളെ ഈ ഭൂമിയിൽ പുഴുവിന്റെ പല കാര്യങ്ങൾ. അകത്തെ മറക്കണം, ജഡത്തെ മറക്കണം, അകത്തെയും ജഡത്തെയും മറക്കണം. മതിയോ? പുറപ്പാടും നടത്തണം. അബ്രഹാം ഉപേക്ഷ നടത്തി, പുറപ്പാട് നടത്തി. ദൈവം പറഞ്ഞ സമയത്ത് പറഞ്ഞ വഴിയിൽ അബ്രഹാം പുറപ്പെട്ടു. നമുക്കുണ്ട് പുറപ്പാട്. ദാമ്പത്യത്തിന്റെ പുറപ്പാട് എന്താ? സ്ഥലമാറ്റമല്ല. നിങ്ങൾക്ക് സ്ഥലമാറ്റമില്ലല്ലോ. 2 വർഷം ആന്റണി, 3 വർഷം ലോനപ്പൻ, 3.5 വർഷം തോമസ്, 2 വർഷം ഏലിയാമ്മ,
മൂന്ന് വർഷം കുഞ്ഞമ്മ, മൂന്നര വർഷം കുഞ്ഞുഞ്ഞമ്മ, അങ്ങനെ മാറാൻ പറ്റിയല്ല. പിന്നെയോ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭർത്താവിന്റെ ഇഷ്ടത്തിലേക്ക് ഭാര്യ പുറപ്പെടണം. സ്വന്തം ഇഷ്ടത്തിൽ നിന്നും ഭാര്യയുടെ ഇഷ്ടത്തിലേക്ക് ഭർത്താവ് പുറപ്പെടണം. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവിന് തനി സ്വഭാവം ഭാര്യയ്ക്കോ ഭാര്യയുടെ തനി സ്വഭാവം ഭർത്താവിന് അറിയത്തില്ല. കുറെ നാൾ ജീവിക്കുമ്പോഴാണ് മനസ്സിലാകുക. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കോട്ടയം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ തൊട്ട് താഴെ അടുത്തയിടെ 65 വയസ്സുള്ള കുടുംബനാഥൻ കൊണ്ടുവന്ന ഒരു ഇൻഡിക്കാർ പാർക്ക് ചെയ്തു. ഭാര്യയെ കൂടി അവിടെ വലതുകൈയുടെ കക്ഷത്തിലൂടെ ഇടതുകൈയിട്ട് W എഴുന്ന പോലെ പിടിച്ചുകൊണ്ട് സിറ്റിയിലേക്ക് നടന്നുപോയി. ആൾക്കാർ പറഞ്ഞു 65 വയസ്സിലും എന്തൊരു മുടിഞ്ഞ പ്രേമം. കെട്ടിയൻ പറഞ്ഞു, പ്രേമമൊന്നുമല്ല, ഇവിടെ എനിക്കല്ലേ അറിയത്തുള്ളൂ. ഇവിടെ കയ്യേന്ന് വിട്ടാൽ ഇവിടെ ഷോപ്പിങ്ങിന് ഓടിപ്പോകും. പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചിരിക്കുന്നതാ. കുറെ നാൾ ജീവിക്കുമ്പം ഭാര്യയെ ഭർത്താവിന് പിടികിട്ടും, ഭർത്താവിനെ ഭാര്യയ്ക്ക് പിടികിട്ടും. അതാണ് പുറപ്പാട്. സ്വന്തം സത്തയിൽ നിന്നും അവരിന്റെ ആത്മസത്തയിലേക്കുള്ള എക്സഡസ് പുറപ്പാട്. വിശ്വാസം അകത്തെയും ജഡത്തെയും ഉപേക്ഷിക്കുക. ദൈവം പറയുന്ന വഴിയിൽ യാത്ര തിരിക്കുക. വിശ്വാസം ഉപേക്ഷയും പുറപ്പാടുമാണ്. 2, ഫെയ്ത്ത് ഈസ് എ ലീപ് ഇൻ ടു ദ ഡാർക്ക്. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. നാളെ എന്തെന്ന് ഉറപ്പില്ല. ദൈവം നോക്കിക്കോളും, ഒറ്റ ഉറപ്പ്. നാളെയെക്കുറിച്ച് ഉറപ്പില്ല, ദൈവം നോക്കും, ഈ ഒറ്റ ഉറപ്പേ ഉള്ളൂ. വിശ്വാസം ഇതാണ്. അബ്രഹാമിന് ദൈവം കാത്തോളും എന്ന ഉറപ്പിൽ അബ്രഹാം യാത്ര പുറപ്പെട്ടു. നമ്മളെല്ലാം ഇരുട്ടിലേക്ക് എടുത്തുചാടേണ്ടവരാ. ഇത്രയും പേര് എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമുക്ക് എന്നാ ഉറപ്പ്? ഞാനിപ്പം കാണുന്നത് 100 സഹോദരി സഹോദരന്മാര് ഒന്നാം തരം കസേരകളിൽ ചാരിയിരുന്ന് മരിക്കുന്ന കാഴ്ച ഞാനിവിടെ നിന്നുകൊണ്ട് കാണുകയാണ്. അച്ഛനായ ഞാൻ അട്ടാരിയിൽ ചാരി നിന്നു മരിക്കുന്നു. നിങ്ങൾ കസേരകളിൽ ചിരിച്ചോണ്ട് ഇരുന്ന് മരിക്കുന്നു. അല്പം വകുപ്പ് തെറ്റിയെന്നാണ്. പത്രത്തിൽ ഒരു പേജിന് വകുപ്പ്, TVയിൽ ഒരു ചാനലിന് വകുപ്പ്. എന്താണ്? വസായി ഇടവകയിലെ കത്തോലിക്കാ സമൂഹത്തിന്റെ കൂട്ടമരണം എന്നും പറഞ്ഞ് ഒരു വലിയ ഉറപ്പ്. എന്താണ് ജീവൻ? അകത്തേക്ക് എടുത്ത ശ്വാസം. എന്താണ് മരണം? പുറത്തേക്ക് വിടുന്ന ശ്വാസം. ലൈഫ് മീൻസ് ടു ബ്രീത്ത് ഇൻ, ഡെത്ത് മീൻസ് ടു ബ്രീത്ത് ഔട്ട്. പുറത്തേക്ക് വിടുന്ന ശ്വാസം മരണം, അകത്തേക്ക് എടുത്ത ശ്വാസം ജീവൻ. കാരണവന്മാർ മരണത്തെ വിളിച്ച വാക്ക്, കാറ്റ് പോയി, പോയ കാറ്റ് തിരിച്ചു കയറ്റാൻ പറ്റിയില്ലേ, ജീവിതം കഴിഞ്ഞു. അതുകൊണ്ടാ കുഞ്ഞുങ്ങൾ തുമ്മുമ്പോൾ അമ്മമാര് തല തെട്ടി പറയും, ഈശോ രക്ഷിക്കുക, ജീസസ് സേവ്. അതിന്റെ അർത്ഥം എന്താ? ഓരോ തുമ്മലും ഒരു മൈനർ കാർഡിയാക് അറസ്റ്റാണ്. തുമ്മുമ്പോൾ ശ്വാസം നെഞ്ചിൽ വലങ്ങുന്നു, അടുത്ത ശ്വാസം എടുത്തില്ലേ, അതോടെ മരിച്ചു. തുമ്മലെന്ന അറ്റാക്കിൽ നിന്ന് എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക, ഈശോ രക്ഷിക്കുക. ഓരോ നിമിഷവും ഇരുട്ടിലേക്ക് ചാടുന്നവരാണ്. വണ്ടി യാത്രയിൽ മരണം, കരണ്ടടിച്ച് മരണം, കിടക്കുന്നവർ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ മരിക്കുന്ന ലോകത്ത് വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ഒന്നിനെ കുറിച്ച് നമുക്ക് ഉറപ്പല്ലല്ലോ. ലോക പോലീസായ അമേരിക്കയ്ക്ക് ഇന്ന് പേടിയ. ലാദന്റെ തീമംഗങ്ങൾ അൽക്വൈദ ISI ആൾക്കാരെ അമേരിക്കയ്ക്ക് പേടി. ഉള്ള ട്രംപ് പറഞ്ഞത് ഭീകരന്മാരെ വേരോടെ പിഴുതെറിയും. അമേരിക്ക ഏറ്റവും ഭയം അവരെയാ. ന്യൂയോർക്കിൽ ശീതക്കാറ്റ്, ചിക്കാഗോയിൽ കൊടും മഞ്ഞ്, കാലിഫോർണിയയിൽ കാട്ടുതീ, ലോസാഞ്ചലസിൽ ഒക്കെ കുലുക്കം, അമേരിക്കയിലെ ഫ്ലോറിഡയിൽ കടൽക്കാറ്റ്. ഓരോ വർഷം ഓരോ പേരിലാ കാറ്റ് വരിക. 2004 3 ആണുങ്ങളുടെ പേരിൽ, 2005 3 പെണ്ണുങ്ങളുടെ പേരിൽ. ആണുങ്ങളെ പിന്നെയും സമാധാനിപ്പിക്കാം. 2004 ആണുങ്ങളുടെ പേരില്ല. ഐവാൻ, ഫ്രാൻസിസ്, ജീൻസ്, ചാൾസ്, 4 കാറ്റുകൾ വന്നു. അപ്പൊ ആണുങ്ങളുടെ പേര് മോശം എന്ന് പറയുമ്പം 5 പെണ്ണുങ്ങളുടെ പേരിട്ടു, കത്രീന, റീത്ത, ബിൽമ. വീണ്ടും പറഞ്ഞു ആണുങ്ങളുടെ പേര്. അങ്ങനെ ഇപ്രാവശ്യം മാത്യു എന്നായിരുന്നു കഴിഞ്ഞ മാസം കാറ്റിനിയുടെ പേര്. എനിക്ക് കത്രീനയും എന്നുള്ള പേരും കത്രിക കണ്ടാൽ പോലും ഭയങ്കര പേടിയാണ്. കാരണം കത്രീനക്കാറ്റി പെട്ടുപോയ അച്ഛനാണ് ഞാൻ. 8 നവംബർ ഞാൻ അമേരിക്കയിലെ മയാമിയിലെ ഫ്ലോറിഡ പള്ളിയിൽ ധ്യാനിപ്പിക്കുന്നു. 2 ദിവസമായിരുന്നു കത്രീനയുടെ വരവ്. എന്നാ ഇളക്കമായിരുന്നു, കരണ്ടും പോയി, ഫോണും പോയി, പെട്രോൾ പമ്പ് പോലും ചായക്കിടയില്ല. ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ 2 രാത്രിയും 2 പകലും ബ്രെഡും ഓംലറ്റും കഴിഞ്ഞ് കഴിച്ചിരുന്ന ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. ഇന്ന് മനക്കെട്ടി കൂടുതൽ ഇന്ത്യക്കാർക്കാണ്. ഇന്ത്യയിൽ മനക്കെട്ടി കൂടുതൽ മലയാളികൾക്കാണ്. കേരളത്തിൽ മനക്കെട്ടി കൂടുതൽ കോട്ടയം ജില്ല ബേസ് ചെയ്തവർക്കാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ. കാരണം കാർഷിക മേഖലയിൽ കച്ചവടക്കാരെക്കാൾ മനക്കെട്ടി കൂടുതലാണ്.
കടു കുടിയേറ്റമൊക്കെ അവരാണ് നടത്തുക. കോട്ടയം ജില്ലക്കാർക്ക് ധൈര്യം ഉണ്ടാകാൻ കാരണമുണ്ട്. അവർക്കറിയാം യുദ്ധമുണ്ടായാലും ബോംബ് കോഴിക്കോടും കോയമ്പത്തൂരും കൊല്ലത്ത് വീണാലും ഒരിക്കലും കോട്ടയം ജില്ലയിൽ ബോംബ് വീഴുകയല്ല, വീണാൽ തന്നെ അത് ഭൂമിയിൽ പതിക്കുകയല്ല, റബറയിലുടക്കി ഇരുന്നോളും. ഇതാണ് ആൾക്കാരുടെ ധൈര്യം. ഇത്രയും ധൈര്യമുള്ള കോട്ടയം ജില്ലക്കാർ അടിമുടി വിറയ്ക്കുന്നത് ഞാൻ തന്നെ കണ്ടു. 2000 December 11 മുതൽ 2001 January 7 വരെ 3 ആഴ്ച നീണ്ടു നിന്ന ഭൂമി കുലുക്കത്തിന് നീണ്ട പരമ്പര. എന്തു കുലുക്കമായിരുന്നു അന്ന് കോട്ടയം ജില്ലയിൽ. 1-ാമത്തെ കുലുക്കം കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുന്നു. രാവിലെ 7 മണിക്ക് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എൻ്റെ കാലിൻ്റെ വെള്ള ചൊറിയുന്ന പോലെ ഇക്കിളി എടുക്കുന്ന ഒരനുഭവം. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇക്കിളി മനസ്സിലാവും. കയറ്റം കയറുമ്പോഴത്തെ ഇക്കിളി എവിടം വരവാന്നൊരു വിളിയുമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചു കുഞ്ഞിനെയും പൊക്കിക്കൊണ്ട് ഓടുന്നു. ഭൂമി കുരുങ്ങുന്നേ, ഭൂമി കുരുങ്ങുന്നേ. അപ്പോഴാ മനസ്സിലായത് കാലിൻ്റെ കീഴേ കിടന്ന് ഭൂമി കുരുങ്ങിയത് ഒരു തരിപ്പ് പോലെ കയറി വന്നതാ. പിന്നെ സ്ത്രീയും കൊച്ചും ഞാനും കൂടെ വന്ന ആളും കൂടെ അടുത്ത് കണ്ട് വീടിൻ്റെ ആടുന്ന ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് 5-6 സെക്കൻഡ് നിന്ന് കാണും. ഇത് ആദ്യത്തെ കുലുക്കം. ഈ സമയം കാഞ്ഞിരപ്പള്ളി കർമ്മിലിത്ത മഠത്തിലെ പ്രായം ചെന്ന കന്യാസ്ത്രീ അമ്മമാരെ എൻ്റെ കൂടെയുള്ള വല്യച്ഛൻ കുമ്പസാരിപ്പിച്ച് ഉപദേശം കൊടുത്ത് കുനിഞ്ഞിരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അരിതായ്മ പോലെ അച്ഛന് തോന്നി. അച്ഛൻ തലപൊക്കി നോക്കുമ്പോൾ 80 വയസ്സുള്ള വല്യ കന്യാസ്ത്രീയും കുമ്പസാരക്കൂടും കമ്പി വലയും കൂടെ അച്ഛൻ്റെ നേരെ ബോക്സിങ്ങിന് വരുന്നത് പോലെ ചെരിഞ്ഞെരിഞ്ഞു വരുന്നു. ഇതായിരുന്നു ആദ്യത്തെ കുലുക്കം. അന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ദേശീയ നീന്തലിൽ സമ്മാനം കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പാല അൽഫോൻസ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. കുട്ടികൾക്ക് സമ്മാനം കൊടുത്ത് അനുമോദന പ്രസംഗം പറയുകയും ഓരോറ്റ കുലുക്കം. പെമ്പിള്ളാർ ജീവനും കൊണ്ടോടി. സിസ്റ്റർ പ്രിൻസിപ്പാളും ഞാനും മാത്രം സ്റ്റേജിലായി. എനിക്കും സത്യം പറഞ്ഞാൽ ആദ്യം തോന്നിയത് ഓടിയാ കൊള്ളാവുന്ന. രണ്ടാമത് ഓർത്തു ഒരച്ഛനും സിസ്റ്ററും കൂടെ പാലായിലൂടെ ഒരുമിച്ച് ഓടുന്ന കണ്ടാൽ ആൾക്കാരെല്ലാം പറയും കടിച്ചു പിടിച്ച് സഹിച്ചിരുന്നു. ഈ കുലുക്കമെല്ലാം കഴിഞ്ഞു പെമ്പിള്ളാർ കയറി വന്നു. അവസാനം നന്ദി പറഞ്ഞ പെൺകുട്ടി പറഞ്ഞു പല ധ്യാന ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രസംഗിച്ച് ഭൂമി കുലുക്കുന്നവരെ ആദ്യം കാണുക. അവസാന കുലുക്കം 2001 January 7 ഞായർ മറ്റക്കരപ്പള്ളിയിൽ ധ്യാനിപ്പിക്കുന്നു. പള്ളി നിറയെ ആൾക്കാർ എന്നെ കാണാൻ മേലാത്തവര് പോർട്ടിക്കോയിൽ നിന്ന് എത്തിക്കുത്തി വലിഞ്ഞു നോക്കുന്നു. ഞാൻ പറഞ്ഞു അണ്ടകടാകങ്ങൾ വിറയ്ക്കുന്നു, അടിത്തറകൾ കുലുങ്ങുന്നു, വിട്ടവൻ വിളിക്കുമ്പം പോകാൻ തയ്യാറാകണം. ഒരുപക്ഷെ ഈ ധ്യാനം നിങ്ങളുടെ ഒടുക്കത്തെ ധ്യാനം, ഇന്നത്തെ അന്ത്യാത്താലും ആരും വരാതിരിക്കരുത് പറഞ്ഞു വാ പൂട്ടുകയും കൃത്യ 8:30 ഒറ്റ കുലുക്കം. പള്ളിയുടെ കുരിശിന്റെ വഴി പറഞ്ഞു വീഴുന്നു, കാന്തം തൂങ്ങി വീഴുന്നു. ആണുങ്ങളുടെ ഭാഗം ക്ലീൻ ബൗൾ, എല്ലാവനും ജീവനും കൊണ്ടോടി. പക്ഷെ പെണ്ണുങ്ങൾ ആരും പോയില്ല. അവരുടെ വട്ടം നിന്ന് കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. കാരണം പെണ്ണുങ്ങൾക്ക് വിവരമുണ്ട് ഈ ഭൂമി കുലുങ്ങുമ്പം ഇതെല്ലാം കൂടെ വലിച്ചു വാരി എവിടം വരെ ഓടാൻ പറ്റും അവിടെ തന്നെ നിന്ന്. എനിക്കും തോന്നുന്നു ഓടിയാ കൊള്ളാവുന്ന. രണ്ടാമത് ഓർത്തു കുർബാനക്കൊപ്പായിട്ടുകൊണ്ട് അച്ഛൻ ഉരുണ്ടുരുണ്ട് ഓടുന്നത് കണ്ടാൽ വീഡിയോക്കാരൻ പിടിച്ചാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. കുലുക്കമെല്ലാം കഴിഞ്ഞു. ആൾക്കാർ വെള്ളി കയറി വന്നിട്ടോ എല്ലാവരും എന്നെ തന്നെ നോക്കി ഇങ്ങനെ തരിച്ചു നിൽക്കുക. ഈ കുലുക്കം സഹിക്കാം. ആ സമയത്തെ മനുഷ്യന്മാരുടെ നോട്ടവാ കൂട്ടം സഹിക്കാൻ മേലാത്തത്. ഞാൻ പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് ദൈവാരൂപിയേ എന്ന് പാട്ട് പാടിക്കോളാൻ പറഞ്ഞു. കാരണം കണ്ണടച്ചാൽ പിന്നെ എന്നെ കാണുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. കുർബാന കഴിഞ്ഞ് കാപ്പ് കുടിക്കുമ്പോൾ പ്രായമായ ചേട്ടന്മാർ വന്ന് പറഞ്ഞു ചെറുപ്പക്കാർ വൈദികൾ ഇങ്ങനെ വേണം, ഭൂമി വിലവിടും കുലുങ്ങാതെയുള്ള അച്ഛൻ്റെ നിപ്പ് ഞങ്ങൾക്ക് എന്നാ ധൈര്യം തന്നെന്നറിയാവോ. ഇപ്പം എല്ലാവരും പോയി കഴിഞ്ഞ് വികാരിയച്ഛൻ പറഞ്ഞു ആരോടും പറയണ്ട, ധൈര്യമൊക്കെ ഞാൻ സൈഡിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വീഞ്ഞും വെള്ളം എടുത്തപ്പം വെള്ളം മൊത്തം വീഞ്ഞിലോട്ടും വീഞ്ഞ് മൊത്തം വെള്ളത്തിലോട്ടും മറിഞ്ഞു വീഴുന്നു. നമുക്കൊന്നും ഉറപ്പല്ല, ദൈവം നോക്കിക്കോളും ഒറ്റ ഉറപ്പ്. അത് ഭർത്താവിൻ്റെ കാര്യമാണേലും ഭാര്യയുടെ കാര്യമാണേലും മക്കളുടെ കാര്യമാണേലും ദൈവത്തിന് വിട്ടുകൊടുക്കുക, അതിനപ്പുറം ഒന്നുമില്ല. വിശ്വാസം ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. 3, വിശ്വാസം ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയം വയ്ക്കലാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പൂർണമായ ആശ്രയം വയ്ക്കലാണ്. അബ്രഹാമിന് ആശ്രയിക്കാൻ ദൈവമല്ലാതെ ആരുമില്ല. ലോകത്തിൽ എവിടെ ആശ്രയം വെച്ചാലും നിരാശയാണ് ഫലം. ഭർത്താവിൽ അമിതമായ ആശ്രയം വെച്ചാൽ അവൻ്റെ മട്ടുമാറുമ്പോൾ ഭാര്യ തകർന്നു പോകും. ഭാര്യയിൽ അമിതമായ ആശ്രയം വെച്ചാൽ രീതി മാറുമ്പോൾ ഭർത്താവും തളർന്നു പോകും.
കുഞ്ഞുങ്ങളിൽ അമിതമായ ആശ്രയം വെച്ചാൽ അവരുടെ ഭാവം മാറുമ്പോൾ മാതാപിതാക്കൾ കരഞ്ഞു പോകും. ലോകത്തിൽ എവിടെ ആശ്രയം വെച്ചാലും നിരാശ. അതുകൊണ്ടാണ് ഇന്ന് വിവരമുള്ള അപ്പന്മാർ മക്കൾക്ക് വീതം വെക്കുമ്പം പഴയതുപോലെ മൊത്തം എഴുതി കൊടുക്കുകയില്ല. എങ്ങനെയാ എഴുതുക? എന്നെയും എന്റെ ഭാര്യയെയും മരണം വരെ മര്യാദയ്ക്ക് നോക്കുന്ന ആൾക്ക് എന്റെ കാലശേഷം ഈ വീടും ഒരേ സ്ഥലവും. അപ്പൻ എഴുതി വിളിച്ചു. ഉടനെ കൂടെയുള്ള മോൻ പറയുവാണെ, അപ്പൻ ഇപ്പം തന്നെ ഞാൻ കാലശേഷമാക്കി കാണിക്കാം. ഇന്ന് ലോകം മാറുന്നു, രീതി മാറുന്ന ലോകം. ഞാൻ എന്റെ സ്വരത്തിൽ അമിതമായ ആശ്രയം വെച്ചാൽ ശബ്ദം പോയോ, ഞാൻ തകരും. 2000 ആണ്ടിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ മലയാളി സമൂഹം മില്ലേണിയം മീറ്റിൽ 5 പ്രസംഗങ്ങൾ പറയാൻ വേണ്ടി 5 ദിവസത്തേക്ക് എന്നെ കൊണ്ടിരുന്നു. രാത്രി പകലായ സമയ വ്യത്യാസം, കൊടും തണുപ്പ്, ശക്തമായ മഞ്ഞ്, എന്റെ സ്വരം അങ്ങ് മങ്ങിപ്പോയി. ബലം പ്രയോഗിച്ചാൽ മാത്രം ശബ്ദം വരും. പ്രസംഗം പൂർത്തിയാക്കി ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വാ പൊളിക്കുമ്പം ശബ്ദമില്ല, കുറെ കഴിയുമ്പോൾ ശബ്ദം തേടി തേടി വരും. എന്റെ സുപീരജം പറഞ്ഞു, ഇന്ത്യയിലെ ഇന്ന് ഏറ്റവും പ്രശസ്തനായ ENT സ്പെഷ്യലിസ്റ്റ് കോട്ടയം ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കനകരാജ. ഗൾഫ് രാജ്യത്തു നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ അദ്ദേഹത്തെ കാണാൻ വരുന്നവരുണ്ട്. ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, അച്ഛന്റെ തൊണ്ടയ്ക്ക് അസുഖമില്ല, അമിതമായി ഉപയോഗിച്ചതുകൊണ്ട് തൊണ്ടയിൽ തരമ്പ് പിടിച്ചു, പോളിപ്പായി പോയി, ഇനി മരപ്പിച്ചിട്ട് ലേസർ ഉപകരണം കൊണ്ട് അത് ചുരണ്ടിയെടുക്കണം. ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം അമിതമായി ഉപയോഗിച്ചാൽ അവിടെ തരമ്പ് വരും. പ്രസംഗിക്കുന്നവരുടെയും പാടുന്നവരുടെയും തൊണ്ടയ്ക്ക് തരമ്പ്, ആനപ്പുറത്തും തെങ്ങേലും കയറുന്നവന്റെ തുടയിൽ തരമ്പ്, തൂമ്പാ പിടിക്കുന്നവന് കയ്യിൽ തരമ്പ്, അമ്മയുടെ ചെവിയിൽ തരമ്പ്, ഗുണ്ടുപോലുള്ള ഭാവം കേട്ട് കേട്ട് ഈ ഭാവത്ത് വരുന്ന ഒരു ഭയങ്കരമായ തരമ്പ്. അദ്ദേഹം പറഞ്ഞു, ഈ ഉപയോഗിച്ചാൽ ശരീരത്തിന് തരമ്പ് പിടിക്കും. നമ്മുടെ കേരളത്തിൽ ഒരു കൂട്ടരുണ്ട്, ഇന്ത്യ മൊത്തമുണ്ട്, കേരളത്തിലുണ്ട്. തൂമ്പാ പിടിച്ചാലും കയ്യിൽ തരമ്പ് വരാത്ത ഒരു കൂട്ടരേ ഉള്ളൂ. ഇവിടെ പത്രത്തിൽ വാർത്ത, ഒരു കാക്ക തൂമ്പാ കയ്യിൽ 80 മിനിറ്റ് അനങ്ങാതെ കുത്തിയിരുന്നു, ഒരു രോമം പോലും ചലിപ്പിക്കാതെ. ഏത് കാക്കയാന്ന് തപ്പി തപ്പി ചെന്നു, ആരുടെ തൂമ്പായല്ല തപ്പി ചെന്നപ്പോഴറിയുന്നത് കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരന്റെ തൂമ്പായാണ്. എത്ര പിടിച്ചാലും കയ്യിൽ തരമ്പ് വരാത്ത ഒരു തൂമ്പാ പിടുത്തമുണ്ട്. ശരിക്കും അധ്വാനിച്ച തരമ്പ്. എന്നിട്ട് പറഞ്ഞു, തിങ്കൾ വൈകിട്ട് അച്ഛനെ അഡ്മിറ്റ് ചെയ്യും, ചൊവ്വ രാവിലെ തൊണ്ടയിൽ മരുന്ന് പുരട്ടി മരിപ്പിക്കും, ചുരണ്ടിയെടുക്കും, അത് ബയോപ്സിക്ക് അയച്ചു കൊടുക്കും, ഉച്ച കഴിഞ്ഞ് ഒരു ബോളൈസറിൻ തരും, അതും കഴിച്ചിട്ട് അച്ഛൻ പരിണിയത്തിന് പോകോളാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു, മരുന്ന് പുരട്ടി മരിപ്പിച്ചു, ചുരണ്ടിയെടുത്തു, ബയോപ്സിക്ക് അയച്ചു കൊടുത്തു, ഉച്ച കഴിഞ്ഞ് ബോളൈസറിൻ തന്നു, ഞാനത് തിന്നു, പരിണിയാനത്തേക്ക് പോയി. പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, 1 മാസം വലിയ ശബ്ദത്തിൽ മിണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. സുപീരച്ചൻ പറഞ്ഞു, 2 മാസം ഒന്നും മിണ്ടണ്ട, അച്ഛന്റെ ശബ്ദം പോയാൽ സഭയുടെ വരുമാനം മൊത്തം പോകും, അതുകൊണ്ട് അച്ഛൻ കാസറ്റ് കേട്ടുകൊള്ളുക, പുസ്തകവും വായിച്ചുകൊള്ളുക. മറുപടി തരാൻ വേണ്ടി ടെലിഫോൺ പോയി എന്നു. ആൾക്കാർ വിളിക്കുമ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ജോസഫ് അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സിക്ക് അയച്ച് കാത്തിരിക്കുകയാണ്, കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. 15 ദിവസമായി ടെലിഫോൺ പകുതിയായി, 3 ആഴ്ചയായി ടെലിഫോൺ നിശ്ചലമായി. എന്നെ പരിചയമുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും മറ്റാത്മാരും പറഞ്ഞു തുടങ്ങി, നല്ല അച്ഛനും ധ്യാനമൊക്കെ ആയിരുന്നു, ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം, കിട്ടിയാ കിട്ടി പോയാ പോയി. 1 മാസം കഴിഞ്ഞപ്പം ശവപടക്കും 40 ഒന്നും കഴിഞ്ഞതുപോലെയായി. വീണ്ടും ശബ്ദം വീണ്ടും കിട്ടി, പഴയതിനേക്കാൾ സ്പീഡിൽ ഞാൻ ഓടാനും തുടങ്ങി. ഇവിടെയാണ് ബൈബിളിന്റെ നടുക്കത്തെ വചനം കാണാപ്പാടം പഠിച്ചോണം. ബൈബിളിന്റെ ആദ്യ പുസ്തകം ഉൽപ്പത്തി, അവസാന പുസ്തകം വെളിപാട്, നടുവിലത്തെ പുസ്തകം സങ്കീർത്തനം. പഴയ നിയമ പുതിയ നിയമത്തിന്റെ കൃത്യം നടുവെന്ന് പറയുന്നത് സങ്കീർത്തനം 125:1. യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ മല പോലെ ഉറച്ചു നിൽക്കും. വേറെ എവിടെ ആശ്രയം വെച്ചാലും നിരാശയാ. യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ മല പോലെ ഉറച്ചു നിൽക്കും. ഇപ്പം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വയ്ക്കില്ല. 4, വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. ഫെയ്ത്ത് മീൻസ് ടു ഗോ ബിയോണ്ട് റീസൺ. ഫെയ്ത്ത് മീൻസ് ഗോ ബിയോണ്ട് റീസൺ. ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് വിശ്വാസം. അതാണ് ഇസ്മയിലിനെ ഉപേക്ഷിക്കുക. ഇസ്മായേൽ ബൈബിൾ പ്രകാരം ദൈവത്തിന്റെ വാഗ്ദാനം അല്ല, സാറ ഉപദേശിച്ച ഉപദേശമാണ്. സാറയുടെ ബുദ്ധിയിൽ പറഞ്ഞതിനെ ഉപേക്ഷിക്കുക. നമ്മുടെ ദൈവം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച
ദൈവരാജ് രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നവനാണ്. ചില കാര്യം ബുദ്ധിക്ക് അപ്പുറത്ത് സംഭവിക്കും. എന്നിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് പരണജ്ഞാനം ധ്യാന മന്ദിരത്തിന്റെ ടെറസിൽ നിന്ന് നീട്ടിയടിച്ചാൽ രണ്ടു വള്ളവും ദൂരെ അൽഫോൻസാമ്മയുടെ കല്ലറ ചെന്ന് മുട്ടുന്ന ബ്രൈറ്റ് ലൈറ്റ്. ഒരു രാത്രി 11:30 ഈ ടോർച്ചും കൊണ്ട് ധ്യാന മന്ദിരത്തിന്റെ ടെറസിൽ കയറി ആകാശത്തിലേക്ക് ഞാൻ നീട്ടിയടിക്കുന്നു. കൂടെയുള്ള അച്ഛന്മാർ ചോദിക്കുന്നു, എന്താ അച്ഛ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, മിണ്ടാതിരി വല്ല ഉൽക്കയങ്ങാനും പോന്നുണ്ടെന്നറിയാൻ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് വെച്ച് അടിച്ചു നോക്കുക. ബ്രൈറ്റ് ലൈറ്റ് ടോർച്ചിന് അപ്പുറം ആ ഉൽക്കകളുടെ ലോകം, എന്റെ ബുദ്ധി ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് അതിനപ്പുറത്താ ദൈവത്തിന്റെ ലോകം, മാരാഹമാരുടെ ലോകം, സ്വർഗീയമായ ലോകം. ചില കാര്യം മനസ്സിലാക്കാൻ പറ്റുകയില്ല. എഞ്ചിനീയർ ആകാം, അഡ്വക്കേറ്റ് ആകാം, ഡോക്ടർ ആകാം, ബാങ്ക് മാനേജർ ആകാം, പൊളിറ്റീഷ്യൻ ആകാം, സയന്റിസ്റ്റ് ആകാം, ആരും ആകട്ടെ, ദൈവത്തിന് മുമ്പിൽ അതൊക്കെ വെറും ഇത്രയേ ഉള്ളൂ, ടോർച്ച് ലൈറ്റ്. അവിടെ മറിയത്തെ പോലെ പറയണം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതാ കർത്താവിന്റെ ദാസി. ജോബിനെ പോലെ പറയണം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് തിരുനാമത്തിന് സ്തുതി. ഈ ഒരു സമർപ്പണമാ വിശ്വാസത്തിൽ ആവശ്യം. ഈ പാഠം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അയൽപക്കത്തെ ചേട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അക്കരയുള്ള വറമ്പിൽ നിന്നും ഒരു മുഴുത്ത കൊട്ട നിറയെ നേന്ത്രക്ക, മാങ്ങ, വിവിധ തരങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പോകും. ഞാൻ ആ കൊട്ടയിലേക്ക് നോക്കും. ഇതിൽ 5-6 കിട്ടിയിരുന്നെങ്കിൽ പഠിപ്പിച്ച് തിന്നാമായിരുന്നു എന്ന മോഹത്തോടെ എൻ്റെ അമ്മ എന്നെ വിളിച്ച് വീടിൻ്റെ വരാന്തയിൽ കയറ്റിയിട്ട് ഭിത്തിയിലുള്ള പൊടിഞ്ഞു തുടങ്ങിയ പഴയ തിരികഥയ രൂപത്തിൽ മുമ്പിൽ നിർത്തി പറയും, മോനെ, മോനിങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാണ്, മോൻ പ്രാർത്ഥിച്ചാൽ മതി, വളർന്നു വരുമ്പം ഈശോ തരും. അമ്മ വാഴ വെച്ചിട്ടില്ല, മാവ് നട്ടിട്ടില്ല. അമ്മയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവം തമ്പുരാന്റെ ലോകബാങ്കിലാണ്. അമ്മ ഇത് പറഞ്ഞത് 4 പതിറ്റാണ്ട് മുമ്പ്. ഇപ്പം ഞാൻ ഓർക്കുക, നിരക്ഷരയായ ഗ്രാമീണ അമ്മ 4 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞത് എത്ര കൃത്യമായിട്ടാ ഞാൻ ഇന്ന് അനുഭവിക്കുക. ഇന്ന് ലോകമായി ലോകം മുഴുവൻ ഞാൻ പറന്നു നടന്ന്, ഞാൻ നടാത്ത എത്ര മാവിന്റെ മാങ്ങായ ഞാൻ പൂളി പൂളി തിന്നുന്നത്, ഞാൻ വെക്കാത്ത എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊടിച്ച് അടിച്ചകത്തോട്ട് കയറ്റുമ്പം അമ്മ പറഞ്ഞ വാക്ക് മോൻ പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ തരും. അമ്മ പോലും ഓർത്തില്ല ഈ മോൻ ഒറ്റയിരിപ്പിന് ഇത്രയും ഏത്തയ്ക്കാ തിന്നുമെന്ന്. പക്ഷെ അമ്മയ്ക്ക് തമ്പുരാൻ ചെയ്യാം ചോദിച്ചാൽ കിട്ടും. ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ച കൊണ്ടാണ് പറയുക, കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ വിശ്വസിക്കണം. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനോട് അമ്മ പറഞ്ഞു, മോനെ കപ്പല് പോന്നു, കപ്പല് വെള്ളത്തിൽ കൂടാ, അമ്മ പറഞ്ഞ കുഞ്ഞു നോക്കും. വിശ്വാസം ഇതുപോലെ ദൈവത്തിൽ വിശ്വസിക്കണം. അമ്മ ഹൈക്കമാൻഡാണ് ഈ ഭൂമിയിൽ, അതുപോലെ നമ്മുടെ ഹൈക്കമാൻഡ് ദൈവം, ദൈവത്തിൽ വിശ്വാസം. 2 കുഞ്ഞുങ്ങൾ എറണാകുളത്തു നിന്നും ബസ്സേ കയറി, അവർക്ക് പോകേണ്ടത് കുന്നംകുളത്തിനാണ്. ഇപ്പം കുന്നംകുളമാകുമ്പോൾ ഒരു പറഞ്ഞു, സാറേ സാറേ കുന്നംകുളമാകുമ്പം ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. കണ്ടക്ടർ പറഞ്ഞു, മക്കളിരുന്നു പറഞ്ഞേക്കാം. ചാലക്കുടി ആയപ്പം ഇതാണോ കുന്നംകുളം, ആകുമ്പം പറയാം, പോയി ഇരിടാന്ന് പറഞ്ഞു. തൃശ്ശൂരായപ്പം ഇത് കുന്നംകുളമാണെന്നാ തോന്നുന്നത്. മെനകെടുത്താൽ വരിഞ്ഞിടി വരും, കുന്നംകുളം കുന്നംകുളം, വേറെ സ്ഥലമില്ലാത്ത പോറാന്ന് പറഞ്ഞു. പിള്ളേര് പേടിച്ചു പോയി, അവർ പോയി ഇരുന്നു, ഉറങ്ങിപ്പോയി. കണ്ടക്ടറും ഉറങ്ങിപ്പോയി. കുന്നംകുളമായപ്പോൾ ഇറങ്ങാനും കരനും ആളില്ല, വണ്ടി വിട്ടുപോയി. പെരുമ്പളാവ് ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ബഹളം വെച്ചു. 2 കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ കുന്നംകുളത്ത് ഇറക്കണമെന്ന്, മര്യാദകേടല്ലേ, ഒന്നേ പേരെ വണ്ടിയെ കയറ്റി വിട്, അല്ലെ വണ്ടി തിരിച്ചു വിട്. അരിശം വന്ന കണ്ടക്ടറും ഡ്രൈവറും വണ്ടി പുറകോട്ടെടുത്തു, കുന്നംകുളം സ്റ്റാൻഡിങ് കൊടുത്തു. അറിയ പോടാ, ഇതാ കുന്നംകുളം, മെനക്കെടുത്താൻ വേണ്ടി വരിഞ്ഞു കയറി വരുന്നു, കുന്നംകുളം കുന്നംകുളം. പണ്ടേ പിള്ളേർ സാറേ ഇറങ്ങുമൊന്നും വേണ്ട. പിന്നെ അമ്മ പറഞ്ഞായിരുന്നു, കുന്നംകുളത്ത് ചെല്ലുമ്പം ചോറും പൂതി ഒഴിച്ച് ഉണ്ടോണമെന്നാണ് പറഞ്ഞത്. അതായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ ഹൈക്കമാൻഡ് അമ്മയാണ്, അതിനപ്പുറം അപ്പീലില്ലല്ലോ. ദൈവമാണ് ഹൈക്കമാൻഡ്, അതിനപ്പുറത്തൊരു വാക്കില്ല. വിശ്വാസം ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ച. വിശ്വാസം ഫെയ്ത്ത് മീൻസ് ഗോ ബിയോണ്ട് റീസൺ, ബുദ്ധിക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ്. അവസാനമായി 5-ാമത്, വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരാതി കൂടാതെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ്. അബ്രഹാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇസഹാക്ക് ആയിരുന്നു. ദൈവം ചോദിച്ചപ്പോൾ ഒരു പരാതിയും കൂടാതെ ഇസഹാക്കിനെ ബലി കൊടുക്കുവാൻ അബ്രഹാം മനസ്സായി. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് പലതും ദൈവം ആവശ്യപ്പെടുമ്പോൾ പരാതി കൂടാതെ പരിഭവം കൂടാതെ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയണം. അതിന് വിളിക്കുന്ന വാക്കാണ് വിശ്വാസം.
പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പണ്ട് കന്യാസ്ത്രീ അമ്മമാര് ആ തിരുവാന സ്വീകരണത്തിന് പഠിപ്പിച്ച ചില നമസ്കാരങ്ങൾ ഇന്നും കാണാപ്പാടം ഉരുവിടുന്നു. അതിനപ്പുറം നമ്മളാരും വളർന്നിട്ടില്ല. 65-കാരൻ ചേട്ടനും കുമ്പസാരിക്കാൻ വരുമ്പോൾ പറയുന്ന ഭാവം പിച്ചിപ്പറിച്ചു, മന്തിപ്പറിച്ചു, കട്ടി തിന്നു, ഉറക്കം തൂങ്ങി, ഇത്രേ അറിയത്തുള്ളൂ. ഇതിനപ്പുറം പറയാൻ പോലും അറിയത്തില്ല. ഒരിക്കൽ കാണാപ്പാടം പഠിച്ചു, അത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ആരും വളർന്നിട്ടില്ല. ഒരു പിതാവ് എല്ലാ പള്ളികളിലും പോകും. കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് കമ്മ്യൂണിന് കുർബാന കൊടുക്കാൻ വേണ്ടിയാണ് പിതാവ് പോവുക. അപ്പൊ അങ്ങനെ പോകുമ്പോൾ പിതാവിന് ഒരു പ്രത്യേകതയുണ്ട്. കാറ ചെന്നിറങ്ങുമ്പം എല്ലാ കുഞ്ഞുങ്ങളും ബൊക്കയും തിരിയും പിടിച്ച് നിൽക്കണം. ആദ്യം കാണുന്ന 3 കുട്ടികളോട് ഓരോ ചോദ്യം ചോദിക്കും. അത് പിതാവിന്റെ ശൈലിയാണ്. 1-ാമത്തെ കുട്ടിയോട് ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ പെട്ടെന്ന് പറയണം, ദൈവം. 2-ാമത്തെ കുട്ടിയോട് എന്തിന് നിന്നെ സൃഷ്ടിച്ചു? അവൻ പറയണം, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. 3-ാമത്തെ കുട്ടിയോട് ജീവിത ലക്ഷ്യം, ദൈവത്തിൽ വിലയം പ്രാപിക്കുക. ഇത് പിതാവിന്റെ സ്ഥിരം ചോദ്യങ്ങളാണ്. സ്ഥിരം ചോദ്യം. ഇപ്പം അത് പഠിപ്പിക്കുന്ന ഒരു ഇടവകയിൽ 30 കുഞ്ഞുങ്ങൾ ആദിർവാന സ്വീകരണത്തിനുണ്ട്. പഠിപ്പിക്കുന്നത് മെടുക്കിയായ ഒരു കൊച്ചുകന്യാസ്ത്രീ. പിതാവിന് ചോദ്യം സിസ്റ്ററിനറിയാം. സിസ്റ്റർ 3 കുഞ്ഞുങ്ങളെ ഓരോ മുറിയിലിരുത്തി ഓരോ ചോദ്യം ഓരോ ഉത്തരം. പലത് പഠിച്ചാൽ മറന്നാലോ. 27 പേര് ഒരുമിച്ചിരുത്തി എല്ലാ കൂട്ടവും പഠിപ്പിച്ചു. പിതാവാണെങ്കിൽ ചോദിക്കുന്ന ആൾ മാത്രമേ മറുപടി പറയാവുള്ളൂ, കർക്കശവാ. ഇപ്പം ഒരു കുട്ടിയെ പഠിപ്പിച്ചു ആര് തന്നെ സൃഷ്ടിച്ചു, ഏത് ഉറക്കിപ്പിച്ചിലും പറയും, ദൈവം. 2-ാമത്തെ കുട്ടിയോട് എന്തിനെ സൃഷ്ടിച്ചു, ഏത് പാതിരായിക്കും പറയും, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. 3-ാമത്തെ കുട്ടിയോട് എന്താണ് ജീവിത ലക്ഷ്യം, അവൻ പറയും, ദൈവത്തിൽ വിലയം പ്രാപിക്കുക. 1-ാമത്തെ ഉത്തരം 2-ാമത്തവനും 3-ാമത്തവനും അറിയത്തില്ല. 2-ാമത്തെ ഉത്തരം 1-ാമത്തവനും 3-ാമത്തവനും അറിയത്തില്ല. 3-ാമത്തെ ഉത്തരം 1-ാമത്തവനും 2-ാമത്തവനും അറിയത്തില്ല. ഈ രീതിയിലാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിള്ളേർ ബൊക്കയും തിരിയായിട്ട് നിന്നു, വരാൻ വൈകിപ്പോയി. ഇളം വെയിലത്ത് 1-ാമത്തെ കുട്ടി ബോധം കെട്ട് താഴെ വീണു. അവനെ താങ്ങിയെടുത്ത് പള്ളിമുറിയുടെ വരാന്തയിൽ ചാരിവഞ്ച കൊണ്ട് കെടുത്തി. ഓട്ടോമാറ്റിക് ആയിട്ട് 2-ാമത്തെ 1-ാമതായി, 3-ാമത്തെ 2-ാമതായി, 4-ാമത്തെ 3-ാമതായി. താമസിച്ചു വന്ന പിതാവ് കാറിൽ നിന്ന് ചാടിയിറങ്ങി സമയം ലാഭിക്കാൻ വേണ്ടി 1-ാമത്തെ കുട്ടിയോട് ചോദിച്ചു, ആര് നിന്നെ സൃഷ്ടിച്ചു, നടന്നോട് ചോദിക്കുക. അവൻ വെപ്പപ്പ വെക്കാൻ തുടങ്ങി. അവന് മറുപടി അറിയത്തില്ല, 2-ാമത്തേത് അറിയത്തുള്ളൂ. അപ്പൊ അവനെ പഠിപ്പിച്ച കന്യാസ്ത്രീ അമ്മ ഉഴുന്നവടെ ഉണ്ടാകുന്നു, കൈ ഉരുട്ടി ഉരുട്ടി, ദൈവം ദൈവം ദൈവം, ഇവനെ കണ്ണു തള്ളുക. പിതാവിന് മനസ്സിൽ എന്തോ കുഴപ്പമുണ്ട്. സീൻ ലക്ഷിക്കാൻ വേണ്ടി പിതാവ് ചോദിച്ചു, എന്തിനാ മോനെ ചമ്മുന്നത്, ദൈവം അല്ലേടാ നിന്നെ സൃഷ്ടിച്ചത്. അവൻ പറഞ്ഞു, അല്ലേ പിതാവേ, ദൈവം സൃഷ്ടിച്ച കൊച്ച് ബോധം കെട്ട് വരാന്റെ കിടക്കുന്നു, ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാൻ ആളാണ് ഈ നിൽക്കുന്നത് ഞാൻ. പലപ്പോഴും നമ്മൾ കാണാപ്പാടം പഠിച്ച ഒരുപടി പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ആരും വളർന്നിട്ടില്ല. വിശ്വാസത്തിൽ വളരുക. അബ്രഹാമിന്റെ 5 മനോഭാവങ്ങൾ നമ്മുടെ സ്വന്തമാക്കി നമ്മൾ മാറ്റുക. അങ്ങനെ വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും നമുക്ക് കഴിയട്ടെ. അപ്പസ്തോല പ്രവൃത്തി 16:32, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സ്വരം നമുക്ക് കേൾക്കാം. നമ്മൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ഗായക സംഘം ഒരു പാട്ട് പാടും. ഇപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് ശുശ്രൂഷകൾ വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നു. പോക്കറ്റിൽ കിടക്കുന്ന പണമൊക്കെ ഞങ്ങളെ കൊടുക്കുന്നില്ലേ കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് അത് മേടിക്കാനായിട്ട് ഇപ്പോൾ ശുശ്രൂഷകൻ അടുത്ത് വരും. ഔദാര്യമായിട്ട് ദാന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ പങ്കുവെക്കുക. സ്തോത്രകാഴ്ചയ്ക്ക് ശേഷം ദിവസത്തിന്റെ ചെറിയ ഒരു സമാപന ചിന്ത. കൃത്യം 12:30 നമ്മൾ കുടുംബങ്ങളിലേക്ക് പോവുക, ഓർത്തുകൊള്ളുക. പാട്ട് പാടുന്ന സമയത്ത് ശുശ്രൂഷകര് നിങ്ങളുടെ അടുക്കൽ വരുന്നു.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കരങ്ങൾ അടിച്ചു പാടാം, എല്ലാവർക്കും അറിയാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, പോളങ്ങൾ കണ്ടു നീ ഭയപ്പെടുക. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളു പടവി കരങ്ങളടിച്ച്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളു പടവിയിലുണ്ട്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിയുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിയുണ്ട്. വിശ്വാസമാ പടവിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ തളർന്നിടുമ്പോൾ. വിശ്വാസമാ പടവിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ തളർന്നിടുമ്പോൾ. ഭയപ്പെടണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. മരണയോർദ്ധാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. മരണയോർദ്ധാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. മരണത്തെ ജയിച്ച് യേശു കൂടെയുണ്ട്, ഉയർപ്പിക്കും കാഹള ധ്വനി തിങ്കൽ. മരണത്തെ ജയിച്ചു കൂടെയുണ്ട്, ഉയർപ്പിക്കും കാഹള ധ്വനി അതിങ്കൽ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നമുക്ക് അടുത്തൊരു ഗാനം ഗായകസംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം. ഈ സമയത്ത് സ്തോത്രകാശി എടുക്കുന്നത് പൂർത്തിയാക്കുക. ഗായകസംഘത്തോട് ചേർന്ന് ഒരു ഗാനം കൂടി ആരംഭിച്ചിട്ട് ദിവസത്തിന്റെ സമാപന ഉച്ചയ്ക്ക് മുമ്പുള്ള ചിന്തകളുടെ സമാപന പങ്കുവയ്ക്കിലേക്ക് പ്രവേശിക്കാം. സ്നേഹത്തിനും ഏറ്റവും യോഗ്യതമൻ തന്ന ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും നിത ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യതമൻ തന്ന ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും. ക്ഷമാതനയാവും ഹൃദയവുമാ ഒഴുവനമുടയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും.